നമസ്കാരം. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹീറോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. സൂര്യവംശ ചക്രവർത്തിയും ധർമ്മിഷ്ഠനുമായ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും പുത്രന്മാരായ ലവകുശന്മാരുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ലങ്കാധിപനായ രാവണനെ വധിച്ചതിനു ശേഷം രാമലക്ഷ്മണന്മാർ പുഷ്പക വിമാനത്തിൽ സീതയോടൊപ്പം അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. രാജ്യത്തിലെ എല്ലാ ജനങ്ങളും വളരെ ആഹ്ലാദത്തോടെ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും സ്വീകരിച്ചു. ശ്രീരാമൻ അയോധ്യയിലെ രാജാവായി സ്ഥാനമേൽക്കുകയും ചെയ്തു. തന്റെ പ്രജകളുടെ ഐശ്വര്യത്തെയും ക്ഷേമത്തെയും മാത്രം ലക്ഷ്യമാക്കി ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിക്കുകയും ചെയ്തു. തന്റെ പ്രജകളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ശ്രീരാമൻ വേഷപ്രസന്നനായി സഞ്ചരിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു രജകൻ തന്റെ ഭാര്യയെ ശകാരിക്കുന്നത് ശ്രീരാമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്യപുരുഷനോട് ഒന്നിച്ചു താമസിച്ച സീതയെ ശ്രീരാമൻ സ്വീകരിച്ചതുപോലെ ഞാൻ നിന്നെ സ്വീകരിക്കുകയില്ലെന്ന് ആ രജകൻ കോപത്തോടെ പറയുന്നത് ശ്രീരാമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രജകൾക്ക് തന്നെക്കുറിച്ചുള്ള മനോഭാവത്തിൽ ശ്രീരാമൻ ദുഃഖിതനായിത്തീർന്നു. ഒടുവിൽ സീതയെ ഉപേക്ഷിക്കുവാൻ തന്നെ ശ്രീരാമൻ തീരുമാനിച്ചു. പൂർണ്ണ ഗർഭിണിയായിരുന്ന സീതയെ രാമനിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ വാൽമീകി ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന വനത്തിൽ ഉപേക്ഷിച്ചു. വാൽമീകി മഹർഷി സീതയെ കാണുകയും ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ താമസിച്ചിരുന്ന കാലത്ത് സീതാദേവി ഒരു പുത്രനെ പ്രസവിച്ചു. ആ പുത്രന്റെ പേരാണ് ലവൻ. സീതാദേവിയുടെ രണ്ടാമത്തെ പുത്രനായ കുശനെക്കുറിച്ച് ഉത്തരരാമായണത്തിൽ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ സീതാദേവി ലവനെ കുളിപ്പിക്കുന്നതിനു വേണ്ടി തമസാ നദിയിലേക്ക് പോയി. ഈ വിവരം വാൽമീകി മഹർഷി അറിഞ്ഞിരുന്നില്ല. കുട്ടിയെ കാണാത്തതിനാൽ അദ്ദേഹം പരിഭ്രമിച്ചു. തുടർന്ന് കുശപ്പുല്ലുകൊണ്ട് ലവനെ പോലെ ഒരു ആൺകുട്ടിയെ അദ്ദേഹം നിർമ്മിച്ചു. മകനോടൊപ്പം മടങ്ങിയെത്തിയ സീതാദേവി ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. കാര്യം അന്വേഷിച്ച സീതാദേവി മഹർഷിയിൽ നിന്നും എല്ലാം വ്യക്തമായി മനസ്സിലാക്കി. വാൽമീകിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ സീതാദേവി കുശപ്പുല്ലുകൊണ്ട് നിർമ്മിച്ച കുശനെയും തന്റെ മകനായി സ്വീകരിച്ചു. ഇക്കാലത്താണ് ശ്രീരാമൻ നൈമ്യശാരണ്യത്തിൽ വെച്ച് അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിക്കുന്നത്. ശത്രുഘ്നനും ലക്ഷ്മണനും യാഗാശവുമായി വിശ്വവിജയത്തിനിറങ്ങി പുറപ്പെട്ടു. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള തമസാ നദിയുടെ തീരത്ത് വന്ന കുതിരയെ ലവകുശന്മാർ പിടിച്ചുകെട്ടി. അതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ലവകുശന്മാർ ലക്ഷ്മണനെയും ശത്രുഘ്നനെയും പരാജയപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ വാൽമീകി മഹർഷിയുടെ ആവശ്യപ്രകാരം രാമസഹോദരന്മാരെ കുട്ടികൾ വിട്ടയച്ചു. അതിനുശേഷം വാൽമീകി മഹർഷിയോടൊപ്പം ലവകുശന്മാർ നൈമ്യശാരണ്യം നടക്കുന്ന യാഗഭൂമിയിലെത്തി. ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ വച്ച് വാൽമീകി മഹർഷി രചിച്ച രാമായണം കുട്ടികൾ ശ്രുതിമധുരമായി പാടി. ശ്രീരാമചന്ദ്രൻ തന്റെ കുട്ടികളെ തിരിച്ചറിയുകയും കണ്ണീർ ചൊരിയുകയും ചെയ്തു. ശ്രീരാമൻ തന്റെ അയോധ്യ രാജ്യം പുത്രന്മാർക്കായി തുല്യമായി വീതിച്ചു നൽകി. കോസല രാജ്യത്ത് കുശാവതി എന്ന നഗരം പണികഴിപ്പിച്ച് കുശനെ അവിടുത്തെ രാജാവാക്കി. വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഉത്തര കോസലത്തിൽ ശരാവതി എന്ന നഗരം പണികഴിപ്പിച്ച് ലവനെ അവിടുത്തെ രാജാവുമാക്കി. ലവകുശന്മാർ തന്റെ പിതാവായ ശ്രീരാമചന്ദ്രന്റെ സത്യധർമ്മത്തിൽ അടിയുറച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യം ഭരിക്കുകയും ചെയ്തു. ഇങ്ങനെ രാമായണ കാവ്യത്തിലെ മികവുറ്റ കഥാപാത്രങ്ങളായി ഇവർ തിളങ്ങി നിൽക്കുന്നു. മികവുറ്റ മറ്റൊരു കഥാപാത്രവുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. മഹാപ്രഭു ഹൃദന്തശോഭനേ മഹീതനയ നരപദയേ നമോ